ഹലോ ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാമ്പി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ക്രീപ്പിംഗ് ചാർലി എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് വരുന്നത്. ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും കാണുന്നൊരു സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്നത്. നമ്മളെ മിൻ്റ് അല്ലെങ്കിൽ പുതിന ലീവ്സിൻ്റെ ഇലയോട് സാമ്യമുള്ള ഒരു ലീഫാണ് ഇതിനുള്ളത്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. തളിരിലേക്ക് നല്ല ലൈറ്റ് കളറുമാണ് ഉണ്ടാവുന്നത്. ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് ഒരുപാട് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു പോട്ട് കാണാതെ ഇതുപോലെ കവർ ചെയ്തിട്ട് ബുഷിയായിട്ട് അങ്ങനെ വളർത്താം, അല്ലെങ്കിൽ നീളമായിട്ട് നന്നായിട്ട് താഴോട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ഈ ക്രീപ്പിംഗ് ചാർലി. നമ്മളിതൊരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു കേട്ടോ നട്ടത്, കണ്ടില്ലേ. ഈ പോട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ പോട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ആ പോട്ടിനെ കവർ ചെയ്യുന്ന വലുപ്പത്തിലാണ് നമ്മൾ ഈ വളർത്തിയിരിക്കുന്നത്. ഓവറായിട്ട് ലോങ് ആയിട്ട് വളർത്തിയിട്ടില്ല. ആ പോട്ടിനെ കവർ ചെയ്തിട്ട് പോട്ട് കാണാത്ത രീതിയിൽ അത്രയും നമ്മൾ ലെങ്ത്തിൽ വളർത്തിയിട്ടുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ലെങ്ത്ത് വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഈ ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ മഞ്ഞ കളറാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള സീസൺ ആയതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ കണ്ടില്ല പെട്ടെന്ന് കരിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മഞ്ഞ കളറായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ കൊണ്ടാണ് ഈ ചെടി ഇപ്പോൾ നമ്മളതൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തണലത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു ചെടി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചൂടുകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അല്ലാത്തൊരു സമയമൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം മൂന്നും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ചെടികൾ പെട്ടെന്ന് വാടിയൊന്നും പോവില്ല. ഇനി നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചകിരിച്ചെണ്ണയും മാത്രം മതി ഈ ഒരു ചെടി ഇങ്ങനെ തഴച്ചു വളരാൻ വേണ്ടിയിട്ട്. നമ്മളധികം ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചെണ്ണയും ഗാർഡനിങ് സോയിലും ആണ്. ഇനി നമുക്ക് ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ചെറിയൊരു കട്ടിങ്സ് എടുക്കുക, ചട്ടിയിൽ കുഴിച്ചിടുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു പോട്ടും കൂടി ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ നല്ലൊരു രണ്ട് മൂന്ന് പീസ് നോക്കിയിട്ട് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്കായിട്ടൊക്കെയാണ്. ഇപ്പം നമ്മൾ പോട്ടിൻ്റെ ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്തിൽ ചെടീനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പോട്ട് കാണില്ല. അപ്പം കുറച്ച് മോശം പോട്ടായി കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നവുമില്ല. പോട്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെടി വളർന്നു വരുന്നതുകൊണ്ട് പോട്ടിൻ്റെ ഭംഗി ഒരു വിഷയമില്ല. പോട്ടില്ലാത്തവർക്കൊക്കെ ഇങ്ങനത്തെ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെടുത്താൽ നല്ല പോട്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ രണ്ട് മൂന്ന് ഇതുപോലെ ഹോളുകളൊക്കെ വെച്ചിട്ട് വയർ ഉപയോഗിച്ചിട്ട് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ലൊരു ഹാങ്ങിങ് പോട്ടായി നമുക്ക് നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റും ആയി നമ്മളെ ഗാർഡനെ മനോഹരമാക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ നമ്മളെ പോട്ടി മിക്സ് നേരത്തെ പറഞ്ഞ പോലെ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചണ്ടിയും ആണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയിൽ നിന്ന് രണ്ട് മൂന്ന് നല്ല പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ മണ്ണിലേക്ക് ആഴ്ത്തി വെക്കുന്ന ഭാഗത്തെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഇല ചീഞ്ഞിട്ട് ചെടി ഉണങ്ങാനുള്ള സാധ്യതയൊക്കെ കുറയും. അപ്പോൾ അടിയിലത്തെ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പീസുകളൊക്കെ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വളർന്ന് വരുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു തണലുള്ള ഏരിയ തന്നെ വെച്ച് കൊടുത്താൽ മതി ഒരു രണ്ടാഴ്ചത്തേക്ക്. ഇപ്പം നല്ല ചൂടായത് കാരണം തണലെ തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ക്രീപ്പിംഗ് ചാർലിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാമിലി വരുന്ന ലാമിയസ ഫാമിലിയിലാണ്. ഈ ക്രീപ്പിംഗ് ചാർലിൻ്റെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഒരു മൂലയിലൊക്കെ ചിലപ്പം കാണുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയായിരിക്കും. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും. പിന്നെ നമ്മൾ കെയർ ചെയ്തിട്ടില്ല, അത് പ്രോപ്പറായിട്ട് കട്ടിംഗ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വളർന്ന് നീണ്ടു വരുന്നതാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ബുഷി പോലെയൊക്കെ ആയിട്ട് ബോള് പോലെയൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.